മംഗലം ഡാം തളികക്കലിൽ ആദിവാസി സ്ത്രീ ഉൾക്കാട്ടിലെ തോട്ടിൽ പ്രസവിച്ചു. സുജാത എന്ന് പറയുന്ന സ്ത്രീയാണ് തോട്ടിന് സമീപത്ത് പ്രസവിച്ചത്. പ്രസവ സമയത്ത് ഭർത്താവും ഭർത്ത സഹോദരിമാരും ഒപ്പം ഉണ്ടായിരുന്നു. ബന്ധുക്കൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് യുവതിയെയും കുഞ്ഞിനെയും തൃശ്ശൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗോകുൽ വി എസ് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൾ, ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇവർ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിക്ക് മറ്റോ ആണോ ഈ സംഭവം ഉണ്ടായത്, അതോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? അതായത് ഇന്ന് രാവിലെയാണ് ഈ ഒരു പ്രസവം ഉണ്ടായത്. കാട്ടിലെ കാട്ടിലൊരു തോടുണ്ട്, അതായത് മംഗലം തളിക്കലിലെ ഈ കാടിൻ തോടിന് സമീപമാണ് ഈ കുട്ടി പ്രസവിച്ചത്. ഈ പ്രസവ സമയം സുജാതയ്ക്കൊപ്പം തന്നെ ഭർത്താവും ഭർത്താവിന്റെ സഹോദരിയും ഉണ്ടായിരുന്നു. ആറുമാസം ആണ് ഇവർക്ക് ആയിട്ടുള്ള, ആറുമാസം പ്രായമായ കുഞ്ഞാണ് പ്രസവിച്ചത്. ഇവരോട് ആശുപത്രിയിലേക്ക് മാറാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിരുന്നെങ്കിലും ഇവർ മാറിയില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അങ്ങനെയാണ് ഈ ആറുമാസം പ്രായമായപ്പോഴേക്കും, അതായത് മാസം എത്താതെ തന്നെ ഒരു പ്രസവം ഉണ്ടായത്. ഇരുവരെയും ആദ്യം ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലേക്കാണ് മാറ്റിയിരുന്നത്. അതിനുശേഷം ഇത്തരത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറുകയുമായിരുന്നു. ആശുപത്രിയിലേക്ക് പോകാൻ ആദ്യം ഇവർ താല്പര്യം കാണിച്ചിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പ് പ്രവർത്തകരും ഒക്കെ തന്നെ പറഞ്ഞിരുന്നത്. പിന്നീടാണ് ഇവരെ നിർബന്ധിച്ചതിന് ശേഷമാണ് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതെന്നും എന്നുമാണ് വ്യക്തമാകുന്നത്.